ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു കാശ്മീർ ടീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ചായയാണ്. നല്ല ടേസ്റ്റാണ്, കളറും നല്ല കളറാണ്, ഒരു പിങ്ക് കളറാണ്. അതിനു മുമ്പ് നമ്മുടെ ഗിവ് അവേന്റെ കാര്യം ആരും മറന്നു പോയരുത്. എൻ്റെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആയ ശേഷം ഞാൻ നടത്തുന്ന ഗിവ് അവേ ആണിത്, അതിൻ്റെ ഗിഫ്റ്റാണിത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് അവരെ കൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. നമുക്ക് കാശ്മീരി ടീ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു മിക്സ് തയ്യാറാക്കണം. അത് നമുക്ക് സ്റ്റോർ ചെയ്തൊക്കെ സൂക്ഷിക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഗ്രീൻ ടീ 3 ടേബിൾ സ്പൂൺ ഇട്ടെടുക്കാം. പിന്നെ അതിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായും 2-3 സ്റ്റിക്ക് പട്ടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് തിളച്ച് വരണം, നല്ല വറ്റി വരണം കേട്ടോ. നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ഗ്രീൻ ടീ ആണ്. സാധാരണ നമുക്ക് പുറത്തൊക്കെ സ്റ്റോറിലൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് കാശ്മീർ ടീൻ്റെ എന്താണ് പൗഡറൊക്കെ കിട്ടും, പക്ഷേ അതിൽ കളറൊക്കെ മിക്സിംഗ് ആണ്. പക്ഷെ ഞാൻ ഇതിലൊരു കളറും ചേർത്താണ്ട് എങ്ങനെയും ചെയ്യാമെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് നന്നായി ഒന്ന് വറ്റിക്കിടണം കേട്ടോ, നല്ല മിക്സ് ചെയ്ത് കൊടുത്ത് വറ്റിക്കണം. ഇതിപ്പോൾ നന്നായി ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം, ഒരു ലേശം ഇട്ടാൽ മതി, ഒരുപാടൊന്നും ഇടരുത്. ശേഷം നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് സോഡ പൊടി ഇട്ട് കൊടുക്കണം. ബേക്കിംഗ് സോഡയാണ് ഇടേണ്ടത്, അതും കുറച്ച്. അപ്പോൾ ഒന്ന് പതഞ്ഞ് വരും. ആ സോഡ പൊടി ഇട്ട ശേഷം തന്നെ നമ്മുടെ ഈ ടീൻ്റെ കളർ ഒന്ന് ചേഞ്ചായി വന്നുകൊണ്ടിരിക്കും. ഇപ്പം നമ്മുടെ മിക്സിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് റെഡിഷ് കളറായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല തണുത്ത വെള്ളം, ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ പകുതിയായിട്ട് വറ്റിച്ചെടുക്കണം നമ്മൾ. ഇതിപ്പോൾ നന്നായി ഒന്ന് വറ്റിക്കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് അരിച്ച് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്കാണ് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ പാലൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ കാശ്മീരി ടീൻ്റെ മിക്സ് ഇവിടെ അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലെ കളർ കറക്റ്റായി അറിയണില്ല, പിങ്ക് കളറ്. കാരണം ഇത് ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് അറിയണില്ല, കാരണം ലൈറ്റ് ഇട്ട് കമ്മി കാരണമാണ്. പക്ഷെ നമുക്ക് കാണുമ്പോൾ ഇത് കറക്റ്റായി പിങ്കിഷ് കളറായി തോന്നിയിരുന്നു, പക്ഷെ ക്യാമറയിൽ ഈ കളർ കറക്റ്റായി അറിഞ്ഞിരുന്നില്ല. ഇനി ഈ ചായ ഞാൻ പുറത്ത് വെച്ച് സർവ് ചെയ്ത് കാണിച്ചു തരാം. ഇതിന് അതിന് നന്നായി അറിയുന്നുണ്ട് കേട്ടോ, ഇതിൻ്റെ കളർ നല്ല ഭംഗിയിൽ കാണുന്നുണ്ട്. ഇത് ഉള്ളി വെച്ച് ചെയ്തുകൊണ്ടാണ് ഇത്ര കളർ ചെയ്യാത്തത്. ഇതുണ്ടോ, നല്ല പിങ്കിഷ് കളറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ചായയാണ്, കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തണം, ഷെയർ ചെയ്യണം. അപ്പോൾ ശരി, ബൈ.